ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനൂട്ടയത്ത് വാഴുന്ന ബന്ധുനി പുണ്യവാനി സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ. പ്രിയ ദൈവമക്കളെ, സ്നേഹത്തിൻ്റെ അളവ് സഹനം തന്നെയാണ്. സഹനമില്ലാത്തത് സ്നേഹമല്ല. സ്നേഹത്തിൻ്റെ ആഴങ്ങൾ ഹൃദയം തുറന്നാലേ കാണാൻ പറ്റത്തുള്ളൂ. ഹൃദയം പിളരണം, ഹൃദയം കുത്തിപ്പിളക്കണം. നമ്മൾ കുടുംബ ബന്ധങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ മാതാപിതാക്കളെ ഓർത്ത് കണ്ണു നിറയുന്ന മക്കളെ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് മാതാപിതാക്കൾ മരിച്ചുപോയി, മക്കൾ വിദേശത്തായിരുന്നു വരാൻ പറ്റാത്തൊരു സാഹചര്യം, മാതാപിതാക്കളെ ഓർത്ത് കണ്ണു നിറയുക. ചിലപ്പം ചോദിക്കാച്ചോ, ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പനെ സ്നേഹിക്കേണ്ട പോലെ സ്നേഹിച്ചിട്ടില്ല. അപ്പന് കൊടുക്കേണ്ടതൊന്നും കൊടുക്കാനും പറ്റിയിട്ടില്ല. വല്ലാതെ മുറിയുക. ഒരു തരത്തിലും വിഷമിപ്പിച്ചിട്ടുള്ള മക്കളൊന്നും അല്ല ഇത്. പക്ഷേ ഈ സ്നേഹം മുറിഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലല്ലോ. ഈ സ്നേഹം സഹിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ. സഹിച്ചു കൊടുക്കാത്ത, മുറിഞ്ഞു കൊടുക്കാത്ത സ്നേഹമൊക്കെ സ്നേഹമാണ്. ചങ്ക് വിളർന്നു കൊടുക്കാൻ ഒരുങ്ങുന്ന മാതാപിതാക്കളെ കണ്ടിട്ടില്ലേ? കഴിഞ്ഞ ദിവസം ഒരു അമ്മയുടെ കഥ ഒരു മകൾ പറയുന്നുണ്ടായിരുന്നു. ഡോക്ടർമാർ ഓപ്ഷൻ കൊടുത്തു, ഒന്നെങ്കിൽ അമ്മ ജീവിക്കും അല്ലെ കുഞ്ഞ് ജീവിക്കും. അമ്മ ഓപ്ഷൻ 2 എടുത്തു, കുഞ്ഞ് ജീവിച്ചാൽ മതി. നമ്മൾ ഈ അമ്മയെന്നൊക്കെ പറയുമ്പോൾ ഈ കൊച്ച് വിറയ്ക്കുന്ന കാണുക. സ്നേഹം നമ്മൾ വിറപ്പിക്കത്തില്ലേ? ദിവ്യകാരുണ്യ തിരുനാൾ കഴിഞ്ഞിട്ടുള്ള ദിവസം തിങ്കളാഴ്ചയായില്ല. ഈ ദിവ്യകാരുണ്യ തിങ്കളാഴ്ച എനിക്കൊന്ന് ഈ ഒരു വിറയലിൻ്റെ അനുഭവം നമുക്ക് വേണ്ടേ? ദിവ്യകാരുണ്യം വേദനിപ്പിക്കാറുണ്ട്. ഒരു പുരോഹിതൻ എന്ന നിലയിൽ ദിവസവും ഈശോയുടെ ശരീരമെടുത്ത് വിഭജിക്കുമ്പോൾ കൈ സത്യത്തിൽ വിറയ്ക്കാറുണ്ട് മകളെ. ഹൃദയമെടുപ്പ് കൂടാറുണ്ട്, ഞാൻ വെറുതെ പറയുന്നതല്ല. ആ പാനപാത്രമെടുത്ത് പാനം ചെയ്യുമ്പോൾ വല്ലാത്തൊരു ചൂട്, വല്ലാത്തൊരു പൊള്ളൽ പലപ്പോഴും അനുഭവപ്പെടാറുണ്ട് എനിക്ക്. ഇത് സ്നേഹം ഒഴുക്കിത്തരിക. നന്ദി കേട്ട ഒരുവന് ദൈവം കാണിക്കുന്ന വലിയ സ്നേഹം. സത്യത്തിൽ ഈ ദൈവത്തെ മനസ്സിലായിട്ട് പോലുമില്ല. ഈ ദൈവത്തെ ഒട്ടും മനസ്സിലായിട്ടില്ല. സത്യമാണ് ഇത് പറയുന്നത്. എത്ര കൊല്ലം പഠിച്ചു, എത്ര കൊല്ലം ഇന്ന് പ്രസംഗിക്കുന്നു, ഇനിയും എനിക്ക് ഈ ദിവ്യകാരുണ്യത്തെ പിടികിട്ടിയിട്ടില്ല. ഇതിനകത്തൊരു സഹനമുണ്ടെങ്കിൽ ഏതോ ഒരു കഥ ആരോ പറഞ്ഞു കേട്ട് പെട്ടെന്ന് മനസ്സിൽ കൂടെ പോയതാ. പ്രിയപ്പെട്ട ആരോ മരിച്ചു. ആരോ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഒരു കണ്ണ് നിറഞ്ഞു, മറ്റേ കണ്ണ് നിറഞ്ഞില്ല. നനയാത്ത കണ്ണ്, അത് കുത്തിപ്പറിച്ച് കളഞ്ഞിട്ട് പറയുക, നനവില്ലാത്ത കണ്ണ് എനിക്ക് വേണ്ടെന്ന്. നമ്മളെ ഈ ഒരു സ്നേഹത്തിൻ്റെ ആഴങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടോ? ചില കുഞ്ഞുമക്കൾ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ വന്നിങ്ങനെ വല്ലാതെ വിറങ്ങലിച്ച് നിൽക്കുന്നതൊക്കെ അച്ഛൻ കാണാറുണ്ട്. എന്നാലും നമുക്ക് ഈ സ്നേഹം അത്രയ്ക്ക് ആഴത്തിൽ മനസ്സിലായിട്ടുണ്ടോ? ഈ ദിവ്യകാരുണ്യ രഹസ്യം അല്പമൊന്ന് മനസ്സിലാക്കാൻ നല്ലൊരു വചനഭാഗമാണ് പുറപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം. ഇത് പെസഹാഘോഷമാണല്ലോ വാസ്തവത്തിൽ. കുർബാന എന്ന് പറയുന്നത് പെസഹാഘോഷമാണ്. പെസഹാഘോഷം ഓർമ്മയാണ്. പെസഹാഘോഷം ഒരു ഓർമ്മയാണ്. അടിമത്തത്തിൽ നിന്ന്, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രയേലിലേക്കുള്ള വാഗ്ദത്ത ദേശത്തേക്കുള്ള ഒരു യാത്ര. അത് നടത്തുവാനായിട്ട് ഒരുങ്ങുമ്പോൾ ഒരു സംഹാരദൂതം കടന്നു പോകാൻ പോവുക. ഇസ്രയേൽ മക്കൾ രക്ഷപ്പെടണമെങ്കിൽ ഒരു കുഞ്ഞാട് വധിക്കപ്പെടണം. അതിന് പെസഹ കുഞ്ഞാടെന്ന് പേരിട്ടു. ഈ പെസഹ കുഞ്ഞാടിനെ വധിക്കുന്ന സംഭവമാണ്. നമ്മൾ വചനത്തിൽ മുഴുവൻ വായിക്കുന്നില്ല. നിങ്ങൾ വായിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ പിന്നീട് ഒന്നും വായിക്കുന്നല്ല. പുറപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 5-ാം വാക്യത്തിൽ 5-ാം വാക്യം, കോലാടുകളിൽ നിന്നോ ചെമ്മരിയാടുകളിൽ നിന്നോ ഒരാട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്തോളുക. എന്നാൽ അതൊരു വയസ്സുള്ളതും ഊനമറ്റതുമായ മുട്ടാടായിരിക്കണം. ഈ മാസം 14-ാം ദിവസം വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രയേൽ സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടികളെ അന്ന് സന്ധിക്ക് കൊല്ലണം. ദൈവങ്ങളൊരു ആടിൻ്റെ നിലവിളി പെസഹായുടെ പിന്നിലുണ്ട്. കുർബാനയുടെ പിന്നിൽ ഒരു ദൈവകുമാരിയുടെ നിലവിളി കേൾക്കാറുണ്ടോ? ഈ അപ്പം മുറിക്കുമ്പോഴൊക്കെ ഒരു നിലവിളി കേൾക്കാറുണ്ടോ? ഇത് കർത്താവിന്, കർത്താവ് തന്നെ തന്നെ ബലിയായിട്ട് നൽകുക. അന്ന് ഇസ്രയേൽ മക്കളെ ഒരാടിൻ്റെ രക്തത്തിന് രക്ഷിക്കാൻ കഴിഞ്ഞെങ്കിൽ
നമ്മളെ രക്ഷിക്കുവാനായിട്ട് ഒരു വാഗ്ദത്ത ദേശത്തേക്ക് അഭിഷേക നാട്ടിലേക്ക് ദൈവം കൊണ്ടുപോകുന്ന ദൈവത്തിൻ്റെ ഒരു സഹനം ബലിയാണ്. കുർബാന ഒന്നാമത് ബലിയാണ്, എന്നെ സംബന്ധിച്ച് കുർബാന ഒന്നാമത് ബലിയാണ്, ദൈവത്തിൻ്റെ ബലി. ഇതെനിക്കൊരു ഓർമ്മപ്പെടുത്തില്ല, പുരോഹിതനായി ഞാൻ നിരന്തരം ഒരു ബലിയായി മാറണം. ഞാൻ വാങ്ങിക്കൊണ്ടുകയും ശേഖരിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയായിട്ട്, സുഖമനുഭവിക്കുന്ന വ്യക്തിയായും, എൻ്റെ കാര്യം നോക്കുന്ന വ്യക്തിയായിട്ടൊക്കെ തീർന്നുന്നുണ്ട് പലപ്പോഴും. പക്ഷെ തമ്പുരാൻ പറയാ, നീ കൊടുക്കാനാ. അവൻ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് കൊടുത്തു. കൊടുക്കപ്പെടാനുള്ളൊരു ജീവിതം, ദിവ്യകാരുണ്യത്തിൽ ധ്യാനത്തിൽ ഈ ത്യാഗത്തിൻ്റെ ഒരു അനുഭവം, ഈ ബലിയുടെ ഒരു അനുഭവം ദൈവമക്കളെ നമ്മുടെ മനസ്സിലേക്ക് ഒഴുകട്ടെ. ഓ കർത്താവേ, ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ കണ്ണീരൊഴുക്കാൻ, ദൈവമേ ആ ദിവ്യകാരുണ്യ സമയത്ത് മുഴങ്ങുന്ന ഒരു യുവാവിൻ്റെ നിലവിളി കേൾക്കാൻ കർത്താവേ എൻ്റെ അന്തരംഗങ്ങളെ അങ്ങ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ദിവ്യകാരുണ്യത്തോട് അല്പം കൂടെ ഭക്തി എനിക്ക് നൽകണമേ, അല്പം കൂടെ ആവേശം എനിക്ക് നൽകണമേ. ദൈവമേ ഈ പൊന്നു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രോഗികൾക്ക് വേണ്ടി, വേദനിക്കുന്നവർക്ക് വേണ്ടി, നിരാശപ്പെടുന്നവർക്ക് വേണ്ടി, തളർന്നു പോയവർക്ക് വേണ്ടി, തകർന്നു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, വിശുദ്ധകരം മക്കളുടെ മേൽ ഉയർത്തിപ്പിടിക്കണമേ. ഇന്ന് ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന മക്കൾ, അവരുടെ ജീവിതങ്ങളിലേക്ക് ദൈവത്തിൻ്റെ അത്ഭുതശക്തി ഒഴുകട്ടെ. രോഗികൾ സൗഖ്യം, ക്യാൻസർ രോഗങ്ങളും മാനസിക രോഗങ്ങളും മഹാരോഗങ്ങളും, ഇന്ന് ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്നവർ, ഇന്ന് പരീക്ഷ എഴുതാൻ പോകുന്നവർ, റിസൾട്ട് കാത്തിരിക്കുന്നവർ, എല്ലാ മക്കളുടെ മേലും അങ്ങോട്ട് അഭിഷേകം ഒഴുകട്ടെ. കർത്താവേ, വിശുദ്ധകരം ഉയർത്തി മക്കളെ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൂട്ടയെത്തുവാഴും